അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ വേഗത്തിൽ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു അഡ്വഞ്ചർ സെന്റർ ആണ് ജഡായു അഡ്വഞ്ചർ സെന്റർ. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു അഡ്വഞ്ചർ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 5:45 എറണാകുളം തിരുവനന്തപുരം വോൾവോ ബസ്സിലാണ് ഞാൻ എന്റെ യാത്ര ആരംഭിച്ചത്. എറണാകുളത്ത് നിന്ന് ചടയമംഗലത്തേക്ക് 297 രൂപയുടെ ഫെയർ ആണ് നൽകേണ്ടത്. ചടയമംഗലത്ത് നിന്ന് 20 രൂപയുടെ ഓട്ടോ ഫെയർ നൽകിയാൽ ജഡായു അഡ്വഞ്ചർ സെന്ററിൽ പെട്ടെന്ന് എത്തിച്ചേരും. സ്റ്റുഡൻസ്, ഫാമിലി, റെസിഡൻസ് അസോസിയേഷൻസ്, കമ്പനീസ്, കോർപ്പറേറ്റ്സ് എന്നിങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗദറിനും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാനും ഉള്ള ഒരു പക്കാ ഡെസ്റ്റിനേഷൻ ആണ് ജഡായു അഡ്വഞ്ചർ സെന്റർ. ജഡായു സെന്ററിന്റെ ആർച്ചറി ആൻഡ് ഫയറിംഗ് റേഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ? ഏത് പ്രായക്കാർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു സോഷ്യൽ സ്പോർട്ട് ആണ് ആർച്ചറി. ഹാൻഡ് ഐ കോർഡിനേഷൻ നന്നായി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്പോർട്ട് ആണ് ആർച്ചറി. കൂടാതെ നമ്മുടെ കൈകളുടെയും വിരലുകളുടെയും ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ക്ഷമാശീലവും കോൺഫിഡൻസ് ഉയർത്തുകയും ചെയ്യുന്നു. ആർച്ചറി പോലെ തന്നെ ശാരീരികവും മാനസികവുമായ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്ന ഒരു സ്പോർട്ടാണ് ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് റേഞ്ചിലെ ആക്ടിവിറ്റീസ് നമ്മുടെ ആം സ്ട്രെങ്തും ഫോക്കസും ഐസൈറ്റും ഇംപ്രൂവ് ചെയ്യുന്നു. ജഡായു അഡ്വഞ്ചർ സെന്ററിലെ റോക്ക് ക്ലൈംബിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപും നമ്മൾ എൻഷുവർ ചെയ്യേണ്ടത് നമ്മളുടെ സേഫ്റ്റിയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് വേണ്ട പ്രോപ്പറായ ഡ്രസ്സും ഷൂസും ഉണ്ടെന്ന് ജഡായുവിൽ എത്തുന്നതിന് മുൻപ് തന്നെ എൻഷുവർ ചെയ്യുക. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ട്രൈ ചെയ്യാവുന്നതാണ് റോക്ക് ക്ലൈംബിംഗ്. അടിസ്ഥാനപരമായി റോക്ക് ക്ലൈംബിംഗ് ഒരു പ്രോബ്ലം സോൾവിംഗ് ആക്ടിവിറ്റിയാണ്. മനസ്സും മസിലുമാണ് ഇവിടെ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. ജീവിതത്തിലെ എല്ലാ സ്ട്രെസ്സുകളിൽ നിന്നും കുറച്ചു നേരത്തേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ റോക്ക് ക്ലൈംബിംഗ് നമ്മളെ സഹായിക്കുന്നു. ജഡായു അഡ്വഞ്ചർ സെന്ററിന്റെ പെയിൻബോൾ ഗെയിം ഏരിയയാണിത്. എല്ലാവരും പെയിൻബോൾ കളിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റിംഗ് പെയിൻബോൾ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും കാണാം എല്ലാ പാർട്ടിസിപ്പന്റും ഫയറിംഗ് മോഡിലാണ്. വളരെ എക്സൈറ്റിംഗും ഇന്റൻസീവുമായ ഗെയിമാണ് പെയിന്റ് ബോൾ. ടീം വർക്കും ഇന്റർപേഴ്സണൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പെയിന്റ് ബോൾ കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. കുത്തനെയുള്ള ഒരു മലയിൽ നിന്നും ഒരു റോപ്പിലൂടെ ഊർന്ന് താഴേക്കിറങ്ങുന്നതിനെയാണ് റാപ്പലിംഗ് എന്ന് പറയുന്നത്. പ്രോപ്പർ സേഫ്റ്റി എക്യുപ്മെന്റ്സും നോട്ടിംഗ് ടെക്നിക്സുമാണ് ഇതിന്റെ അടിസ്ഥാനം. എഡ്രിനാലിൻ പമ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്യുവർ റെക്രിയേഷണൽ ആക്ടിവിറ്റിയാണ് റാപ്പലിംഗ്. ഇതാണ് ജഡായു അഡ്വഞ്ചർ സെന്ററിലെ വെർട്ടിക്കൽ ലാഡർ. ഏകദേശം 25-30 അടിയോളം ഉയരമുണ്ട്. നമ്മൾ മിലിട്ടറി സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ്. കയറാൻ എളുപ്പമായിരുന്നു, പക്ഷെ തിരിച്ചിറങ്ങാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഷെയ്ക്ക്. എന്നാലും സൂപ്പർ. ലോഗ് വാക്ക് ഏരിയയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മൾക്ക് എങ്ങനെയാണ് ലോഗ് വാക്ക് നടത്തുന്നതെന്ന് നമുക്ക് ഇവിടുത്തെ ഇൻസ്ട്രക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. പുള്ളി നമ്മൾക്ക് അത് കാണിച്ചു തരും എങ്ങനെ ചെയ്യുന്നത്. നീളത്തിൽ വലിച്ചു കെട്ടിയ ഒരു റോപ്പിൽ ഇഷ്ടിക പോലെ തൂക്കിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങളാണ് ലോഗ് വാക്കിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ലോഗ് വാക്ക് കംപ്ലീറ്റ് ആക്കാൻ നല്ല ബാലൻസും മെയ്വഴക്കവും ആവശ്യമാണ്. ജഡായു സെന്ററിലെ ഏറ്റവും ആയാസകരമായി ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റിയാണ് കമാൻഡോനെ. വാലി ക്രോസിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ് നിങ്ങളിപ്പോൾ താഴെ കാണുന്നത്. ഒരു റോപ്പിലൂടെ പിടിച്ച് ഒരു വാലിക്ക് കുറുകെ പോകുന്ന ഒരു ഇമിറ്റേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. വലിയ പാറകൾക്കിടയിലുള്ള വിടവുകൾ പ്രയോജനപ്പെടുത്തി സാഹസികമായി മുകളിലേക്ക് കയറുന്ന ആക്ടിവിറ്റിയാണ് ചിമ്മിനി ക്ലൈംബിംഗ്. ബെർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു ചരടു നീട്ടില് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിന് ചുറ്റും ഇരുവശമായിട്ട് നെറ്റുമുണ്ട്. അതിലൂടെ സാഹസികമായി ആ അറ്റത്തേക്ക് പോവുക, തിരിച്ചു വരിക. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു അഡ്വഞ്ചർ ഡേ സ്റ്റാർട്ട് ചെയ്യാനോ അവസാനിപ്പിക്കാനോ ഉള്ള ഒരു ബെസ്റ്റ് വേ അല്ലേ ട്രക്കിംഗ്? മനോഹരമായ കാട്ടുപാതയിലൂടെയുള്ള ട്രക്കിംഗ് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. സൂര്യാസ്തമയത്തെ സാക്ഷിയാക്കി ഒത്തിരി നല്ല ഓർമ്മകളുമായി മനോഹരമായ ഈ കൽപ്പടവിലൂടെ അരുണദേവന്റെ ഇളയ മകനായ ജഡായുവിനോട് വിട പറയാൻ സമയമായി.